ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്. രണ്ടു ദിവസമായിട്ട് ഞാൻ വേറെ വീഡിയോസ് ഒക്കെ ഇടുകയായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അത് ചിലപ്പം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്താ ചേച്ചി ഹെയർ വീഡിയോ ഇടാത്ത, നമ്മളെല്ലാം കാണിക്കേണ്ടേടാ. നമ്മൾ ഒരു ആസ് എ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. മിക്കവാറും ചിലർക്ക് ബ്യൂട്ടി കാണാനായിരിക്കും, ഡ്രസ്സ് കാണാനായിട്ടായിരിക്കും ഇഷ്ടം, മേക്കപ്പ് കാണാനായിരിക്കും. സോ എല്ലാം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റി ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വീഡിയോസ് ആണല്ലോ ഹോൾ വീഡിയോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റുകളൊന്നും വാങ്ങണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അങ്ങനെ കാണിക്കാനും കണ്ടിരിക്കാനും കാണിക്കാനും ഒക്കെ ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പൈക്ക്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഹെയറിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഞാൻ ഇപ്പം നമുക്ക് സാധാരണ നോർമലി കാത് കുത്തുന്ന ഇതുപോലെ ഇവിടെ കുത്തിയിട്ടുണ്ട്. അതിന് മേളിൽ സെക്കൻഡ് സ്റ്റഡിന് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ഒരു ചെറിയ ഗോൾഡ് റിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് കേട്ടു, ഇങ്ങനെ രണ്ട് റിങ് ഇട്ട് കഴിഞ്ഞ് ഇടുന്നത് നല്ലതല്ല, ഒരെണ്ണോടെ വേണമെന്ന്. അതായത് അതിങ്ങനെ ഈ വീടിന്റെ വീടൊക്കെ നോക്കാൻ വരുന്ന, അല്ലെങ്കിൽ എന്തോ ഈ എന്താ അതിന് പറയുക, ഈ ശാസ്ത്രം പോലുള്ള കാര്യങ്ങളിൽ, എന്താ ശാസ്ത്രം എന്നാണോ പറയുക, ഈ കണക്കും കിഴിച്ചും കൂട്ടിയൊക്കെ വീടിന്റെ കാര്യങ്ങൾ നോക്കത്തില്ലേ, ആ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ പറയാറുണ്ടല്ലോ. പടി ചവിട്ടിയിട്ട് പറയും, വീടിന്റെ പടി ചവിട്ടിട്ട് ലാഭം നഷ്ടം ലാഭം, ലാഭത്തിലാണ് നമ്മൾ ചവിട്ടി കയറേണ്ടത് എന്ന് പറയാറുണ്ട്. അതുപോലെ അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ, ഒരാൾ പറയുന്നത് ഞാൻ കേട്ടാണ്, ഇവിടെ ലാഭം പിന്നെ ഇത് നഷ്ടം. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ നഷ്ടത്തിലാണ് നിൽക്കുന്നത്, ലാഭം കഴിഞ്ഞ് നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരെണ്ണോടെ വേണം ലാഭത്തിലേക്ക് പോകാനായിട്ട്, ഒരെണ്ണോടെ വേണം എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട്. അപ്പം ഇത് ലാഭം ഇത് നഷ്ടം. പക്ഷെ ഞാൻ ഈ ഒരു ഫസ്റ്റ് വൺ മിക്കപ്പോഴും ഇടാറില്ല, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്തായാലും അഴിച്ചു കളയാൻ ഇഷ്ടമില്ല, ഞാൻ ഒരെണ്ണോടെ കുത്തിയാലോ എന്ന് വിചാരിക്കില്ല. അപ്പം ഇഷ്ടം പിന്നെ ലാഭത്തിലേക്ക് പോകുമല്ലോ. ഇവിടെ ഇവിടെ ഈ മേളിലായിട്ട് ഒരെണ്ണം കുത്തിയാലോ എന്നിങ്ങനെ കുറച്ച് ആലോചന നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഞാൻ കേട്ടത് തെറ്റാണോ എന്നുള്ള കാര്യം പറയണം കേട്ടോ. എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചോദിച്ചത്. കുറേ ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് അറിവുള്ള കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ. അപ്പം അറിയാവുന്നവർ എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഹെയർ ഗ്രോത്ത് ടോണിക്കാണ്, ഒരു മരുന്ന് കൊടുക്കാൻ പോവാണ് നമ്മളുടെ മുടിയിലേക്ക്. നമ്മുടെ മുടിയിൽ ചൊറിച്ചിലോ താരനോ അല്ലെങ്കിൽ പുണ്ണ് ചിരങ്ങെന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എന്തെങ്കിലും വന്ന് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ മുടി വളരാതെ നിൽക്കുകയാണ്, ഹെയർഫോൾ ഭയങ്കരമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഇഷ്യൂസിനെല്ലാം ഭയങ്കരമായിട്ടല്ല കുറച്ച് ഹെയർഫോൾ ഉള്ളെങ്കിലും ചെയ്യാട്ടോ, ഇനി അങ്ങനെ വിചാരിക്കേണ്ട, ഭയങ്കരമായിട്ടുണ്ടെങ്കിലേ ചെയ്യാവുള്ളത്. എങ്ങനെയാണെങ്കിലും നമ്മൾക്കിത് മുടിയിലേക്ക് കൊടുക്കാവുന്നതാണ്, മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നമുക്ക് വേഗം പോയത് കാണാവേ. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ, ഞാൻ എന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം അതിനകത്ത് കാണിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഹെയർ ഫോളിന് നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സ്മെല്ല് കുറച്ച് ഒരു വല്ലാത്ത സ്മെല്ലാണെങ്കിലും ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഹെയർ ഫോൾ നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് നല്ലപോലെ കുറയ്ക്കും അങ്ങ്. ഭയങ്കര റിസൾട്ട് തരുന്ന കാര്യമാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. സ്മെല്ല് സഹിക്കാൻ ഭയങ്കര പാടാണ്, പക്ഷേ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട, ഞാൻ കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഹെയർ ആദ്യം എടുത്തിരിക്കുന്ന ഉള്ളിയാണ്. ഉള്ളിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സൾഫർ അടങ്ങിയിട്ടുണ്ട്. സോ ധാരാളമായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിട്ട് മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹെയർ നല്ലപോലെ എന്താ പറയുക ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെയർ വളരുന്നതിന് ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഹെയർ ഫോൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓൾസോ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ താരൻ മാറാനും ചൊറിച്ചിൽ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിയത്തില്ല, പേനുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തോ അടിയിട്ട് മാന്തുന്നത്, പേനൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല, ഇങ്ങനത്തെ ഈ ഒരു ചൊറിച്ചിൽ താരം വരിക ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നമ്മളെ ഉള്ളി സഹായിക്കുന്നതാണ്. അതുപോലെ പേന്റെ ശല്യം മാറാൻ കേട്ടോ, പേന് ഇങ്ങനെ ഈ ഒരു ഡയറക്റ്റ് ഈ ഉള്ളിയുടെ ഒരു സ്മെല്ല് ചെല്ലുന്നു, പേൻ ശല്യം മാറാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗുവാ ലീഫ്, പേരയിലയാണ് എടുത്തിരിക്കുന്നത്. പേരയിലയ്ക്ക് ഒരു സവിശേഷതയുണ്ട്, പേരയില എന്ന് പറഞ്ഞാൽ മുട്ടോളം മുടിക്ക് പേരയില എന്നാണ് പഴമക്കാർ പറയുക. മുട്ടോളം ഒന്നും മുടിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ്തിലും കട്ടിയിലും ഒക്കെ കിട്ടിയാൽ മതി എന്നായിരിക്കും നമുക്ക് ആഗ്രഹം അല്ലേ. മുട്ടോളം മുടിയൊക്കെ കുറച്ച് ദുരാഗ്രഹമായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മുടിയൊന്നും അല്ല. സോ ഞാൻ അതിനെ എനിക്കുള്ളതിനെ എങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അത്ര അതിമോഹമൊന്നും ഇല്ല കേട്ടോ. നല്ലതായിട്ട് കെയർ ചെയ്ത് വെക്കുക, അതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ പേരയിലയാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പല അസുഖങ്ങൾക്കും മരുന്നെന്നാണ് പേരയിലെ പറയുന്നത് കേട്ടോ. വൈറ്റമിൻ സി പോലുള്ള ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഒന്നാണ് പേരയില എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പേരയിലയാണ്.
പേരയില നമ്മൾ മുടി നീളം വെക്കും മുട്ടോളം മുടി എന്ന് ഉദ്ദേശിക്കുന്ന മുടി നീളം വെക്കുന്നതിനാണ് ട്ടോ മുടി നന്നായിട്ട് നീളം വെക്കാനായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ് പേരയിലയാണ് ഫൈനൽ വൺ എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയാണ് കറ്റാർ വാഴ പറയുന്നത് അരയോളം മുടിക്ക് കറ്റാർ വാഴ എന്നാണ് അരയോളം മുടിയുണ്ട് എങ്കിലും അരയോളം മുടിക്ക് കറ്റാർ വാഴ എന്ന് ഇങ്ങനെ പൊതുവേ പറയാറുണ്ട് കറ്റാർ വാഴ യൂസ് ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് അയ്യോ എൻ്റെ മുടി അരയോളം ആയില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനെ ആകുമെന്ന് ഞാൻ വാദിക്കുകയല്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ ഗവേഷകർ ഓരോരുത്തരെയും ഇതിനെ പറ്റിയൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിവേ എന്തായാലും യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം വൈറ്റമിൻ സി പോലുള്ള പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയ ഒന്നാണ് അലോവേര എന്ന് പറഞ്ഞ ഒരുപാട് വൈറ്റമിൻസിന്റെ കലവറയാണ് അലോവേര എന്ന് പറയുന്നത് സോ മുടിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മുടി സിൽക്കി ആയിട്ടിരിക്കാൻ സ്മൂത്ത് ആയിട്ടിരിക്കാൻ കൂടെ നമ്മൾ സിൽക്കി സ്മൂത്ത് പായ്ക്കിലൊക്കെ അതായത് ഹെയർ നല്ല സ്റ്റൈലായിട്ട് കിടക്കാനുള്ള പായ്ക്കിലൊക്കെ നമ്മൾ അലോവേര ഉപയോഗിക്കാറില്ല സോ ഇതാണ് അതിൻ്റെ കാര്യം മുടിക്ക് നല്ല തിളക്കം നൽകാനും മൃദുത്വമായിട്ടിരിക്കാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തേർഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കണ്ടില്ലേ അടിച്ചെടുത്ത് ഞാൻ അരിപ്പയെ കൂടെ അടിച്ചെടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് ചോദിക്കാമായിരിക്കും ഇങ്ങനെ ഡയറക്റ്റ് ഇടരുന്നു ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുടിയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ടും ഒക്കെ ആകെപ്പാട് ഭയങ്കര പ്രശ്നമായിരിക്കും നമ്മളൊരു ടോണിക് ആയിട്ടല്ലേ കൊടുക്കുന്നത് സോ നമുക്ക് ഇത് അരിച്ചെടുക്കാം അരിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം മതി ഇനിയും കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിനകത്ത് വെള്ളം ചേർത്ത് അരിക്കാമെന്ന് വെള്ളം ചേർക്കേണ്ട ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം അരിച്ചെടുക്കാം കാരണം ഇതിനകത്ത് നാച്ചുറൽ വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് ഉള്ളിക്കകത്തുനിന്ന് വെള്ളം ചേരുന്നുണ്ട് കറ്റാർ വാഴയ്ക്കകത്തുനിന്ന് വെള്ളം ചേരുന്നുണ്ട് ഗുവാ ലീഫ് ഫുഡ് ഇടുമ്പോഴത്തേന് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ചെയ്യേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ് കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിതൊരു ടോണിക്ക് പോലെ തന്നെയാണ് ചെയ്തത് നമ്മളൊരു മരുന്ന് നമ്മുടെ തലയിൽ പുരട്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടാണ് ഇനി ഇതെങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണാം ഞാൻ ഇതെടുത്തിട്ട് നമ്മൾക്ക് ഓരോ വകുപ്പായിട്ടാണ് എടുക്കേണ്ടത് ഇങ്ങനെ ഓരോ വകുപ്പ് എടുത്തിട്ട് നമ്മൾ മരുന്ന് നമ്മൾ മുറിവിൽ മരുന്നിടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുടിക്ക് മരുന്നിടാൻ പോവുകയാണ് അപ്പം ഒരു കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് സ്പ്രേ ബോട്ടിലിനേക്കാളും ഇതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെതേഡ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ മുക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്കാൾപ്പിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നല്ല ഒരു വകുപ്പ് നന്നായിട്ട് എടുക്കുക എന്നിട്ട് ഇതുവഴി ഇങ്ങനെ 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 അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് നല്ലതായിട്ട് എത്തുകയും ചെയ്യും നമ്മുടെ ഹെയറിലുള്ള പ്രശ്നങ്ങൾ ചൊറിച്ചിൽ താരൻ പോലുള്ള ഇഷ്യൂസ് മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ കൂടുതലായിട്ട് നമ്മൾ സ്കാൾപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് ഫ്രിഡ്ജിൽ വെക്കാവോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെക്കാം ഒരു 5 days അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബോട്ടിലാക്കി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എൻ്റെ സ്കാൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ആക്ച്വലി ഇത് ഉള്ളിയുടെ നീരുകൊണ്ടാട്ടോ കണ്ണീന്ന് വെള്ളം വരുന്നത് സാരമില്ല നമുക്ക് ഇതിനകത്ത് എല്ലാം മിക്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ആക്ച്വലി ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്നും ഒരു കാര്യങ്ങൾ പോലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല പക്ഷേങ്കിലും ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഇത് ഇടുമ്പോഴേ നമ്മുടെ അലോവേരയുടെ ഒക്കെ ആ ഒരു ഗുണമാണ് സോ നമുക്ക് നല്ല തലമുടിക്ക് നല്ലൊരു കുളിർമ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു മസാജും കാര്യങ്ങളും കൊടുക്കണം കേട്ടോ മസാജ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇതിന് ശേഷം നമ്മൾക്കൊരു 20-30 minutes വെച്ചിട്ട് വേണമെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുന്നതാണ് ഉള്ളിയുടെ സ്മെല്ല് ചിലർക്കൊക്കെ പിടിക്കത്തില്ലായിരിക്കും തലവേദന പോലെ തോന്നുമായിരിക്കുമെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പേടിയാണ് പേടി മീൻസ് ഉള്ളി നരയ്ക്കും എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ നരയ്ക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത് ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഇഷ്യൂസ് ഒക്കെ ഇല്ല സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉള്ളിയുടെ എണ്ണ കുറച്ചിട്ട് ഏറെ കറ്റാർ വാഴ ഇടാവുന്നതാണ് കേട്ടോ സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഞാനൊരു 30 ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞില്ല കംപ്ലീറ്റ് ഞാൻ കുറച്ചും കൂടി ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കും അത് ഈ വീഡിയോയുടെ ക്ലിപ്പ് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാനിട്ടിട്ട് അത് കോപ്പി ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ടൈമിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് കെട്ടിവെക്കും എന്നിട്ട് കോപ്പി ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും അതിന് ശേഷമാണ് കുളിയും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മടി എന്നല്ല പറയും ഭയങ്കര ക്ഷീണമാണ് എഴുന്നേക്കാൻ മേല ഭയങ്കര ഒരു 3 ഇടിയപ്പമായിരുന്നു 3 ഇടിയപ്പം കഴിച്ചിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്താണെന്നറിയില്ല അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഒരു ചായ
ചായ മാത്രം എടുത്തോണ്. അതിപ്പോ തണുത്ത് ഉറഞ്ഞ് ഹാഫേ കുടിച്ചോളൂ. വീഡിയോ എടുത്തിട്ട് കുടിക്കാന്ന് വിചാരിച്ചു. കാരണം എങ്ങാനും ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി തോന്നുവാണ് വീഡിയോ എടുക്കാൻ. ക്ഷീണം മടി എന്നല്ല പറയണ്ട, ക്ഷീണ ബോഡി അങ്ങ് തളർന്നിങ്ങനെ കിടക്കുകയാണ്. എഴുന്നേറ്റ് ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് തോന്നുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് പേടിച്ച്, കാരണം ഇന്ന് വീഡിയോ വരേണ്ട ദിവസമാണല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഷൂട്ട് ചെയ്തട്ടോ. അപ്പം ഇനി ഞാൻ ഇതെല്ലാം ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ചായ കുടിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റന്നാൾ വീണ്ടും അടിപൊളി, മറ്റന്നാളല്ല ചിലപ്പോൾ നാളെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. നൈറ്റ് സ്യൂട്ട്, ഒരു നൈറ്റിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സിൻ്റെ ഒരു ചെറിയ കുട്ടി ഹോളുമായിട്ട് ചിലപ്പോൾ നാളെ ഞാൻ വരും കേട്ടോ. അപ്പം നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.